ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നിരവധി ചർച്ചകളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം വളരെ ചർച്ച വിഷയമായിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി വമ്പൻ താരനിരകളെ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെ ചർച്ചയാകുന്നത് നടി പാർവതി തിരുവോത്തിന്റെ അഭിപ്രായമാണ്. വേട്ടക്കാരനും ഇരകളും ഒന്നിച്ചിരിക്കുന്ന കോൺക്ലേവ് ആണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് പാർവതി ചോദിക്കുന്നു. കോൺക്ലേവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇരകളും വേട്ടക്കാരും ഒരുമിച്ചിരുന്നാണോ അത് സംഘടിപ്പിക്കേണ്ടത്? സിനിമയിൽ വിജയിക്കുന്ന എല്ലാ സ്ത്രീകളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന് നരേറ്റീവ് തന്നെ പ്രശ്നമാണ്. നോ പറഞ്ഞ് പൊരുതിയാണ് ഒട്ടേറെ പേർ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. അതിന് പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ചിലർ ചെയ്യുന്ന അതിക്രമങ്ങളിൽ ഒരു ഇൻഡസ്ട്രിയെ അടിച്ചാക്ഷേപിക്കുന്നതിനോട് യോജിപ്പില്ല. മലയാളം സിനിമയിൽ ഇത് മാത്രമേ നടക്കുന്നുള്ളൂന്നും ഭയങ്കര മോശമാണെന്നും പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, മറ്റുള്ള ഇൻഡസ്ട്രിയിൽ അതുപോലും നടക്കുന്നില്ല. 2019 സമർപ്പിച്ച റിപ്പോർട്ടാണിത്. അന്ന് മുതൽ WCC ചോദിക്കുന്നതാണ് റിപ്പോർട്ട് എന്ന് പുറത്തു വരുമെന്ന്. സാംസ്കാരിക വകുപ്പിന്റെ നിലപാടിൽ ആശങ്കയുണ്ട്. ഇരകൾ പരാതി കൊടുക്കട്ടെ എന്ന സർക്കാർ നിലപാട് സങ്കടകരമാണ്. അവർ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. സിനിമയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണം മാത്രമല്ല വിഷയം, എന്റർടൈൻമെന്റ് നിയമങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതുണ്ട്. എന്താണ് തൊഴിലിടം എന്നത് സംബന്ധിച്ച് ആർക്കും വ്യക്തമായ ധാരണയില്ല. ഇന്ന് ഈ ചർച്ചകളെല്ലാം ഒരു നഴ്സറി സ്റ്റേജിലാണ് നിൽക്കുന്നത്. സിനിമയിലെ എങ്ങനെ മികച്ച തൊഴിലിടമാക്കാം, അതിനുവേണ്ടിയാണ് ശ്രമങ്ങൾ നടത്തേണ്ടത്. ഇപ്പോൾ തന്നെ വൈകിപ്പോയി. സർക്കാർ നിലപാട് വ്യക്തമാക്കണം, അതിജീവിച്ചവരെ സംരക്ഷിക്കണം. വേതനത്തിലുള്ള വിവേചനത്തിൽ സർക്കാരിന് ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനാകില്ല. ഇതൊരു തൊഴിലിടമാണ്, കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. സർക്കാരിനെ ഇവയെല്ലാം ചെയ്യാൻ പറ്റൂ. വിപണി മൂല്യമാണ് വേതനം നിശ്ചയിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. പുരുഷന്മാരായ താരങ്ങൾക്ക് എല്ലായ്പ്പോഴും വേതനം മുകളിലോട്ടാണ് പോകുന്നത്, എന്നാൽ സ്ത്രീകൾക്ക് അടിസ്ഥാന വേതനം പോലും ലഭിക്കുന്നില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്ന് പാർവതി തിരുവോത്ത് അറിയിച്ചു. സിനിമാ രംഗത്ത് പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് WCC സ്ഥാപക അംഗം ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തതിനെ കുറിച്ച് പ്രതികരിക്കാൻ താൻ ഇല്ലെന്നും പാർവതി പറഞ്ഞു. അതേസമയം പാർവതിക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്ന് മന്ത്രി ആവർത്തിച്ചു. കോടതി ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്, സർക്കാർ എല്ലാ വിവരങ്ങളും നൽകാൻ തയ്യാറാണ്. ധനകാര്യമന്ത്രി ബാലഗോപാൽ പോസിറ്റീവായാണ് പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കിയത്. ഇക്കാര്യത്തിൽ സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമില്ല. കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല, ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്നുവെന്ന ആരോപണം തെറ്റിദ്ധാരണ മൂലമാണ്. സിനിമാ മേഖലയിലെ ഭാവി നയം രൂപീകരിക്കാനുള്ള ദേശീയ കോൺക്ലേവ് ആണ് നടത്തുന്നത്. വിവിധ സംഘടനാ പ്രതിനിധികളാണ് പങ്കെടുക്കുക. കോൺക്ലേവുമായി മുന്നോട്ടു പോകും. VD സതീശൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. പാർവതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ പോലും ഒരു മേഖലയെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇതിനെതിരെ ശക്തമായി നടപടി എടുക്കേണ്ടതാണ്. കുറ്റം ചെയ്യുന്നവർ എന്ന് പറയപ്പെടുന്ന വ്യക്തികളുടെ പേര് എവിടെയെങ്കിലും വ്യക്തിപരമായി സമൂഹത്തിന് മുന്നിൽ പരാമർശിക്കേണ്ടതാണ്. കാരണം തെറ്റ് ചെയ്യാത്തവരുടെ പേരുകൾ വരെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. തെറ്റ് ചെയ്യാത്ത നിരവധി ആളുകൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ ക്രൂശിക്കപ്പെടുകയാണ്. അതിനാൽ ഇതിനെതിരെ വ്യക്തമായ ഒരു നിലപാട് ഇനിയെങ്കിലും എടുക്കണം. മൊഴികൾ നൽകിയ നടിമാർ കേസ് കൊടുത്താൽ മാത്രമേ സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി എടുക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. പോക്സോ നിയമം അടക്കം പരാമർശിച്ചിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ടിൽ അതിനെതിരെയെങ്കിലും സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാവണം. മൊഴികൾ നൽകിയ നടിമാരുടെ മൊഴികൾ അടിസ്ഥാനമുള്ളതാണെങ്കിൽ, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അതിൽ കുറ്റവാളികളാണെന്ന് പരാമർശിക്കപ്പെടുന്ന നടന്മാരെയും സിനിമാ പ്രവർത്തകരെയും ഉറപ്പായിട്ടും ശിക്ഷിക്കേണ്ടതുമാണ്. സ്ത്രീ സുരക്ഷ അതെവിടെയാണെങ്കിലും ശക്തമാക്കേണ്ടതാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ സമൂഹത്തിൽ.